ദേ നിങ്ങൾ കണ്ടില്ലേ ടിന്റു കരഞ്ഞോണ്ട് പോന്നു അല്ല അവനെന്ത് പറ്റി അവൻ പറയാ അവന് ഇത്തവണ എല്ലാത്തിനും എ പ്ലസ് കിട്ടിയാ അവന് അവനൊരു ടച്ച് ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ ടച്ച് ഫോണോ ഞാൻ പോലും സാധാരണ ഫോണാ ഉപയോഗിക്കുന്നത് അവനെങ്ങാനും എ പ്ലസ് മേടിച്ചാലോ എന്ത് വന്നാലും ടച്ച് ഫോൺ മേടിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല കൊച്ചു പിള്ളേർക്ക് എന്തിനാടി ഫോൺ അവന്റെ ഫ്രണ്ട് ദീപുവിന്റെ അച്ഛനില്ലേ ആ ഗൾഫ് ബാബു അയാൾ ഇന്ന് അവന് ടച്ച് ഫോൺ വാങ്ങിച്ചു കൊടുക്കും അത്രേ അതാ ടിന്റുവിന് ഇത്ര വാശി അയാളെ ഒന്ന് കാണണം അയാള് കാരണം ഞാനാ ബുദ്ധിമുട്ടുന്നത് ആ എന്തൊക്കെയാ ശശി വിശേഷം ഓ ചുമ്മാ ഇറങ്ങിയതാ ഇവിടെ എന്താ വിശേഷം ടൗണിൽ പോയിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ഞാനേ ഒരു മൊബൈൽ വാങ്ങാൻ ഇറങ്ങിയതാ അതും ടച്ച് അതിന് തനിക്കൊന്നാന്തരം ഫോൺ ഉണ്ടല്ലോ അല്ല എനിക്കല്ല എന്റെ മോനാ ദീപുവിനെ കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നതേ അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിള്ളേരാഘോഷിക്കട്ടെന്നേ എന്നിട്ട് എവിടെ തന്റെ മോൻ അവൻ അവന്റെ ഫോണിന്റെ സ്റ്റൈല് അവന്റെ കൂട്ടുകാരെ കാണിക്കാൻ പോയിരിക്കുക ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങി പക്ഷേ മൊബൈൽ ഉപയോഗം തലച്ചോറിനെ സാരമായി ബാധിക്കും എന്ന് കേട്ടു എന്താ നിന്റെ അഭിപ്രായം അതിന് മൊബൈൽ ഇല്ലാത്ത ഞാനും തലച്ചോറില്ലാത്ത നീയും എന്തിനാ മരിക്കുന്നേ അല്ല ഞായറാഴ്ച ആയിട്ടുണ്ടാ പരിപാടി പ്രതീക്ഷിട്ടൊന്നും ഇല്ല രാവിലെ ജോഗിങ്ങിനൊന്ന് പോണം പിന്നെ ഡുണ്ടുവിനെയും കൂട്ടി ഒരു ഔട്ടിങ് പിന്നെ ലഞ്ച് അല്ലറ ചില്ലറ ഷോപ്പിംഗ് അത്രേ ഉള്ളൂ ദൈവമേ ഇതിനൊക്കെ കാശ് എവിടുന്നാടാ കാശൊക്കെ അവളെടുത്തോളും അവളുടെ അപ്പനെ പൂത്ത കാശാ വെരി ഗുഡ് നീ എന്റെ മോൻ തന്നെ ശരിയാ അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അമ്മ എപ്പോഴും പറയും ആരോ ഓടിക്കതച്ച് വരുന്നുണ്ട് അല്ല അറിഞ്ഞില്ലേ നമ്മുടെ റപ്പാച്ചേട്ടനെ ഒരു ബൈക്ക് ഇടിച്ചു ദൈവമേ പാവം ഇപ്പൊ എവിടാ പുള്ളി ഇപ്പോ ഹോസ്പിറ്റൽ ICU-ലാ കഷ്ടം സമയദോഷം നീ എന്താടാ കിളവുമാരെ കൂട്ട് ഇങ്ങനൊക്കെ പറയുന്നേ സമയദോഷം എന്ന് പറയാൻ എന്താ ഏജ് ലിമിറ്റ് വല്ലതും ഉണ്ടോ ഇല്ല അതില്ല എന്നാ പറ ജ്യോതിഷത്തിൽ സാധാരണ പറയുന്ന കാലങ്ങൾ ഏതെല്ലാമാണ് രാഹുകാലം ഗുളിക കാലം പിന്നെ യമകണ്ടക കാലം അരേ വാ നീയാള് കൊള്ളാലോ പറഞ്ഞു തരാം രാഹുകാലം എന്നാൽ ചെറുപ്പകാലം നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ പോലെ ചെറു ചെറുക്കുള്ള കാലം ഗുളിക കാലം എന്നാൽ നമ്മുടെ റപ്പാശേട്ടനെ പോലെ ഓരോരോ ഗുളികയും വിഴുങ്ങിയെടുക്കുന്ന കാലം അപ്പോ യമകണ്ടക കാലമോ നമ്മുടെ അപ്പാപ്പനെ പോലെ യമനെ കാണാൻ ടൈം നോക്കി നടക്കുന്ന കാലം ഞാൻ നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയ അവബോധമുണ്ടോ എന്ന് നോക്കട്ടെ രാഷ്ട്രീയം പറയരുത് മാഷേ അതാരാ പറഞ്ഞത് അല്ല അപ്പുറത്തെ ബാബേട്ടന്റെ ചായക്കടയിൽ ചക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയം പറയരുത് എന്ന് അത് ചായക്കടയിൽ എല്ലാ പാർട്ടികളുടെ ആളും വരും പിന്നെ ചുമ്മാ അതും ഇതും പറഞ്ഞ് വഴക്കാവും അത് ഒഴിവാക്കാനാ എന്നാ നമുക്കത് ഒഴിവാക്കിക്കൂടെ മാഷേ ഏയ് അത് പറ്റില്ല എല്ലാവർക്കും അത്യാവശ്യം രാഷ്ട്രീയ അവബോധമൊക്കെ വേണം ശരിയാ മാഷേ മാഷ് തുടങ്ങിക്കോ ടിൻഡു കേരള രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം എന്താടാ മാർച്ച് പാസ്റ്റോ അല്ല മാഷേ കേരളത്തിൽ അങ്ങനെ തന്നെയല്ലേ അഞ്ചു കൊല്ലം ലെഫ്റ്റ് അഞ്ചു കൊല്ലം റൈറ്റ് ഭയങ്കര ബോറാണെന്നേ ഭരണം നീ ആള് കൊള്ളാലോ എന്നാ പറ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ പേര് പറ ജിക്കും ജോപ്പനും മക്കളെ ദയവ് ചെയ്ത് ന്യൂസ് ചാനൽ അധികം കാണരുത് ശരിയാ ഏത് നേരവും ടിവി നോക്കിയാൽ ഈ അങ്കിൾമാരെയും രണ്ട് ആന്റിമാരുടെയും പേര് ഇങ്ങനെ കേൾക്കാം അതവിടെ നിക്കട്ടെ ഇത് പറ എന്താണ് ജനപ്രതിനിധി മന്ത്രി മന്ത്രി അതെ മന്ത്രിമാരെല്ലാം ജനപ്രതിനിധികളാണല്ലോ എനിക്ക് ആ വാക്കിന്റെ ശരിയായ അർത്ഥം കിട്ടണം ജനപ്രതിനിധി ഞാൻ പറയാം ജനങ്ങളുടെ നിധി കട്ടുമുടിച്ച് പ്രതിയാകുന്ന ആൾ എത്ര കാലമായി പറയുന്നു നമ്മുടെ ടിവി ഒന്ന് മാറ്റാൻ ശരിയാ അതൊന്നും മാറ്റ് വാങ്ങ ശശി ജാമ്പവാന്റെ കാലത്തെ സാധനമല്ലേ എന്റെ അച്ഛന്റെ ഓർമ്മക്ക് ഞാൻ വെച്ചിരിക്കുന്നതാ
അത് ശരി, നിന്റെ അച്ഛൻ വാങ്ങിയതാണല്ലേ. പിന്നെ 1984 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കൊന്ന് 8 വയസ്സാ. എന്നാ പഴയതങ്ങ് കൊടുത്തേക്ക്, പുതിയൊരെണ്ണം വാങ്ങിയാ മതി. അച്ഛാ, LCD മതി കേട്ടോ. ശരിയാ, അതാ ഇപ്പൊ ഫാഷൻ. എന്താ ഒരു സ്റ്റൈലാ, ആ ചുമരിലേ ചുമ്മാ തൂക്കിയിട്ടാ മതി. ശരി, വാങ്ങാം. ഒരു കാര്യം ചെയ്യാം, ഓണ സമയത്ത് വാങ്ങിയാലേ വിലക്കുറവുണ്ടാകൂ. വളരെ ശരിയാ, ഇനി ഒരു മാസം കൂടിയില്ലേ ഓണം വരാൻ. ഇനി എവിടെ നോക്കിയാലും ഏത് പരസ്യത്തിലും ഒരേ ഒരു ബ്രാൻഡ് അംബാസഡറെ കാണൂ. ഞാൻ പറയാം, മാവേലി. കറക്റ്റ്, മിടുക്കൻ മിടുക്കൻ. നിനക്ക് മാവേലിയെ കുറിച്ച് എന്തെല്ലാം അറിയാം? ഹിസ് ഫുൾ നെയിം വാസ് മഹാബലി. വളരെ ജനറസ് ആയിരുന്നു. വൺ ഡേ ഇന്ദ്ര ഗോട്ട് ജലസ്, ആസ്ക്ഡ് വാമന to dig him right under Padala. ദൈവമേ, ഒന്നും മനസ്സിലായില്ല. വെറുതെയാണോ ഞാൻ ഇവനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തത്? ഈ മാവേലി ഒരു സംഭവമായിരുന്നല്ലേ, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ പുള്ളിക്കാരൻ വേഷം മാറി ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുവായിരുന്നു അത്രേ. ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് അതിന് ധൈര്യം കാണില്ല. അതെന്താ, അബദ്ധത്തിനങ്ങനെ മേക്കപ്പ് വീണുപോയാൽ പൊതുജനം തിരിച്ചറിയും. പിന്നെ അവറ്റകളുടെ പണ്ടും പരിപ്പും നാട്ടും.